ഓ അസ്സലാമു അലൈക്കും. നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ കേക്കിൻ്റെ എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്നും അതിനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കതൊക്കെ ആവശ്യമായിട്ടുള്ള മൈദ ഒന്ന് തരിച്ചെടുക്കണം. ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലൊക്കെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലോണം തരിച്ച് കൊടുക്കുക. തരിച്ചിക്കാതെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, അതിൽ കട്ടകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് രണ്ടൊന്നും നല്ല മിക്സാക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. എൻ്റെ വീഡിയോ സ്കിപ്പായി പോയതാണ്. ഞങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കണം. മൂന്ന് മുട്ടയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഞാൻ കുഞ്ചും വെള്ളമൊന്നും വേർതിരിക്കാറില്ല, ഞാൻ ഉറപ്പാണ് ബീറ്റ് ചെയ്യാറുള്ളത്. നമുക്ക് ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് തുടങ്ങണം, പിന്നെ പിന്നെ ഇങ്ങനെ സ്പീഡ് കൂട്ടി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനില എസൻസാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിച്ച് തീർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പഞ്ചസാര പൊടിക്കാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്യാൻ ഒരുപാട് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ബീറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നും കേക്ക് പൊന്തി വരാൻ ചാൻസ് കുറവായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലാണ് വെച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്. കാൽ കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ അവസാനത്തിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓയിൽ പറഞ്ഞതിന് ശേഷം അധികം ബീറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒത്തായിട്ടും ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, പിന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോഴേ കേക്കൊക്കെ ഒന്ന് റെഡിയായി കിട്ടുള്ളൂ. ഇതേപ്പടി ചേർക്കുമ്പോൾ ബാറ്ററുമായിട്ട് നല്ലോണം മിക്സാക്കണം, ഇല്ലെങ്കിൽ കട്ടകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡ് ഞാൻ ആദ്യം തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുള്ളതാണ്. നല്ലവണ്ണം ഇങ്ങനെ ഇതുപോലെ കൊട്ടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അതിൽ എയർ ബബിൾസ് ഒക്കെ പോകുന്നത് കാണാം. അതിനാണ് ഇങ്ങനെ കൊട്ടിക്കെടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഓവൺ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഓവൺ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിന് കാണാം. അതുപോലെ നമ്മൾ ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ മോൾഡ് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. മുടി വെച്ചതിന് ശേഷം കനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. ഇത് ഞാൻ സിമ്മാക്കിയിട്ട് മുക്കാൽ മണിക്കൂറോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത കേക്ക് റെഡിയാക്കണം. ഇതിപ്പോൾ ഞാൻ ഫംഗ്ഷനായതുകൊണ്ട് രണ്ട് കേക്ക് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പം തന്നെ വീഡിയോ ഇട്ടതാണ്. ചൂട് ഉയരം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കേക്കിന് നാല് മുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഫംഗ്ഷനായതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാനൊന്നും ടൈമില്ലായിരുന്നു. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ ഐസിങ് ചെയ്യാൻ അറിയാത്തവർക്കുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് എളുപ്പമായിട്ട് ഐസിങ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇതിന് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഐസിങ് ചെയ്യാനൊന്നും ടൈമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കേക്ക് ബീറ്റ് ചെയ്തിട്ടുള്ളപ്പോൾ നമ്മൾ നാല് മുട്ട എടുത്തതുകൊണ്ട് ഒന്നര കപ്പ് മൈദയും ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതുമാണ് ചേർത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈദ കുറച്ച് കുറച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതുപോലെ ബാറ്റർ ആക്കിയിട്ട് നമുക്കൊന്ന് കൊട്ടി കൊടുക്കാം. ഇതുപോലെ ചെയ്താലും ഓവൺ ഇല്ലെങ്കിലും കേക്ക് നമ്മളെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാനാണുള്ളത്. അതിനായിട്ട് ഐസ് ക്യൂബ്സ് കുറച്ച് ഒരു പാത്രത്തിലിട്ട് കൊടുക്കണം. ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന പാത്രം അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ക്രീം അതിലേക്ക് പറഞ്ഞു കൊടുക്കാം. ഫിയോണ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കേക്കിനൊക്കെ ഞാൻ ഒരു കപ്പാണ് ക്രീമാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമുക്ക് ഡെക്കറേഷനനുസരിച്ചിട്ട് ക്രീം കൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ളിൽ മാലിനസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് സ്ലോല ബീറ്റ് ചെയ്യണം, പിന്നെ ഇങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. ക്രീം ഇതിൽ കാണുന്ന പോലെ നല്ല തിക്കായിന്ന് വരുന്നത് വരെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ ഫംഗ്ഷന് വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് ഇത് തലേന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇതുപോലെ ഫുഡ് പേപ്പറിൽ കവർ ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതുപോലെ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ആദ്യം സൈഡ് ഭാഗത്ത് കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നാല് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഡീപ്പായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ലെവലിൽ ഇത് കിട്ടുള്ളൂ. ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തേക്കണത് പോലെ ക്രീം ആദ്യം ബോർഡിലൊന്ന് തേച്ചെടുക്കണം. അത് കേക്ക് നീങ്ങി പോയതെടുക്കാൻ വേണ്ടിയിട്ടാണ്. കേക്കിന് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം. അപ്പോൾ അതുപോലെ കുപ്പീൻ്റെ അടപ്പിന് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുത്താൽ ഈസി ആയിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാൻ പറ്റും. അതുതന്നെ കേക്കിൽ ക്രീം ആക്കുമ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ക്രീം എത്തിക്കാൻ കഴിയും. ഞാനധികം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. കാരണം ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ക്രീം എത്തിക്കാൻ കഴിയും. ഇനി അടുത്ത കേക്കിൽ ക്രീം തേക്കുമ്പോൾ ഞാൻ അല്ലാതെ ആക്കുന്നത് കൂടെ ഒന്ന് കാണിച്ചുതരാം. ഇത് ചെയ്ത പോലെ തന്നെ കേക്ക് വെക്കുക, അതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചെടുത്തിട്ട് ക്രീം ആക്കി കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഇതെല്ലാം ആക്കിയിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ക്രീം ഒഴിച്ചെടുക്കുകയാണ്. ഇത് ഞാൻ ഫുള്ളായിട്ട് കവർ വർക്ക് കൊണ്ട് കവർ ചെയ്യുന്ന മോഡലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ക്രീം ഒന്നും തേക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതി. ഇതുപോലത്തെ പരന്നിട്ടുള്ള നോസിലാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് ഒരു വെയിൽ പോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയെടുക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലാണ്. മൊത്തമായിട്ട് ആ ഡിസൈൻ തന്നെ കൊടുക്കുന്നത്. മേലെയും ഒക്കെ ആ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സൈഡിലൂടെ നമ്മൾക്കൊന്ന് കവറിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ജസ്റ്റ് ഒരു ക്രോസിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഏത് കേക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർക്കും ഇതുപോലത്തെ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ തന്നെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം വെച്ചെടുക്കാൻ പറ്റുന്നതാണ്. മേലെ കുറച്ച് ഫ്ലവർ ലീഫൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോട്ടോത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും.
അടുത്ത കേക്കിനുള്ള ക്രീം ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ലോ ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് തിക്കാവുന്നത് വരെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാതെയാണ് ക്രീം വെക്കുന്നത്. ജസ്റ്റ് കണ്ടോ അതുപോലെ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ക്രീം വെച്ചെടുക്കുകയാണ്. അപ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ക്രീം വെക്കാൻ കഴിയുന്നില്ല, ഒന്നുകൂടെ എളുപ്പം നമുക്ക് പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ മൊത്തമായിട്ട് ക്രീമൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇത് മൂന്ന് ലെയർ തന്നെയാണ് കേക്കുള്ളത്. ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്ന കുറച്ച് ഫ്ലവറൊക്കെ വരച്ച് സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ നിർത്തിട്ടില്ല, അത് അതുപോലെയാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടാൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും, എൻ്റെ കയ്യിൽ അതില്ലേനു, അതുകൊണ്ടാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഏത് ഐസിംഗ് ചെയ്യാൻ അറിയാത്തവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.